നമസ്കാരം. ഒരു യാത്ര പോകുമ്പോൾ വഴിയിൽ പല തരത്തിലുള്ള വസ്തുക്കൾ വരുന്നു. സാധാരണയായി കറുത്ത പൂച്ചയെ കണ്ടാൽ അശുഭമാണ് എന്ന് പറയും. എന്നാൽ പുരാണങ്ങളിൽ, പ്രത്യേകിച്ച് വിഷ്ണു പുരാണത്തിൽ, വഴിയിൽ കിടക്കുന്ന ചില വസ്തുക്കളെ നാം സ്പർശിക്കുകയോ ചവിട്ടുകയോ ചെയ്യാൻ പാടുള്ളതല്ല. ഈ വീഡിയോയിലൂടെ ഈ ഏഴ് വസ്തുക്കൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. മൃതശരീരം. വഴിയിൽ പല തരത്തിലുള്ള മരിച്ച ജീവികളെ നാം കാണുന്നു. ഇവർ ദൗർഭാഗ്യവശാൽ ഏതെങ്കിലും വണ്ടി തട്ടി മരിക്കുന്നവയാണ്. നമ്മുടെ വിശ്വാസ പ്രകാരം മരിച്ച വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ കുളിച്ച് ദേഹശുദ്ധി വരുത്തണം. ഇതിന് കാരണം മൃതശരീരത്തിന് ചുറ്റുമായി നെഗറ്റീവ് ഊർജം ഉണ്ടാകുന്നു എന്നതിനാലാണ്. ഇതേപോലെ ഏതൊരു മൃതശരീരത്തിന് ചുറ്റും നെഗറ്റീവ് ഊർജം ഉണ്ടാവുന്നതാണ്. അതിനാൽ അറിയാതെ പോലും നാം ഇത്തരത്തിലുള്ള ഏത് ജീവിയുടെ ശവശരീരവുമായി സമ്പർക്കത്തിൽ വന്നാലും വീട്ടിൽ വന്ന് കുളിക്കേണ്ടതാണ് എന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നു. ഭസ്മം. വഴിയിൽ ഭസ്മം കാണുക എന്നത് അത്ര സാധാരണമായ കാര്യമല്ല. എന്നിരുന്നാലും ദൗർഭാഗ്യവശാൽ ഏതെങ്കിലും പുണ്യകർമ്മത്തിലെ ഭസ്മം വഴിയിലുണ്ടെങ്കിൽ നാം അത് ചവിട്ടിയാൽ അത് വലിയ ദോഷമാണ്. ഈ ഭസ്മം ചിലപ്പോൾ ഏതെങ്കിലും ഹോമത്തിലെയോ മറ്റോ ആയെന്നു വരാം. അതിനാൽ ഇവ നാം ചവിട്ടിയാൽ അത് വലിയ ദോഷമാണ്. അഗ്നിദേവൻ നമ്മോട് കോപിക്കുന്നതിനാലാണ് വിഷ്ണു പുരാണത്തിൽ ഇത്തരത്തിലുള്ള ഭസ്മത്തെ വഴിയിലുണ്ടെങ്കിൽ ചവിട്ടരുത് എന്ന് പറയുന്നത്. മുടി. വഴിയിൽ മുടി കിടക്കുകയാണെങ്കിൽ നാം അവയെ ചവിട്ടുകയോ സ്പർശിക്കുകയോ ചെയ്യരുത്. ഒരാളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജമാണ് മുടിയായി നാം കളയുന്നത് എന്നാണ് വിശ്വാസം. അതിനാൽ നാം വഴിയിൽ കിടക്കുന്ന മുടി ചവിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ ആ മുടിയുടെ അവകാശിയുടെ നെഗറ്റീവ് ഊർജം വരും എന്നതിനാലാണ് വിഷ്ണു പുരാണത്തിൽ ഇപ്രകാരം പറയുന്നത്. മാത്രമല്ല മുടി അടങ്ങിയ ആഹാരം കഴിക്കരുത് എന്ന് മഹാഭാരതത്തിലും പറയുന്നു. അവ പ്രേതങ്ങളുടെ ആഹാരമാണ്. പ്രേതങ്ങളുടെ ആഹാരത്തെ കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. മുള്ള്. മുൾച്ചെടികളുള്ള വഴിയിലൂടെയോ വഴിയിൽ മുള്ളുണ്ടെങ്കിൽ അവയിൽ ചവിട്ടാതെയോ നാം സഞ്ചരിക്കണം. ദേഹത്ത് മുറിവുണ്ടാക്കുന്ന ഇവ മുറിവ് മാത്രമല്ല ദൗർഭാഗ്യവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു. അതിനാലാണ് വിഷ്ണു പുരാണത്തിൽ വഴിയിൽ മുള്ളുണ്ടെങ്കിൽ അവ ചവിട്ടരുത് എന്ന് പറയുന്നത്. താന്ത്രിക വസ്തുക്കൾ. നമ്മുടെ സമൂഹത്തിൽ താന്ത്രിക വസ്തുക്കൾ പലരും ഉപയോഗിക്കുന്നു. ഇവർ ചില പ്രേതപിശാശുക്കളെ ആവാഹിക്കുകയും ചെയ്യുന്നു. ചില സന്ദർഭങ്ങളിൽ ഈ കർമ്മങ്ങൾ ചെയ്യുന്നവർ ചില വസ്തുക്കൾ, ഉദാഹരണത്തിന് ചെറുനാരങ്ങ, വെള്ള വസ്ത്രം, വെറ്റില, മധുരപലഹാരങ്ങൾ പോലെയുള്ളവ പ്രേതങ്ങൾക്കായി വഴിയിൽ ഉപേക്ഷിക്കുന്നു. ഇവ നാം ചവിട്ടിയാൽ അത് ഇവരുടെ കോപത്തിന് ഇടയാവുന്നു. അതിനാൽ ഇത്തരത്തിലുള്ള വസ്തുക്കളെ നാം വഴിയിൽ വച്ച് ചവിട്ടുവാൻ പാടുള്ളതല്ല എന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നു. സ്നാനം ചെയ്ത വെള്ളം. ചിലർ റോഡിന്റെ ഓരത്ത് നിന്നും കുളിക്കുകയോ അല്ലെങ്കിൽ കുളിച്ച വെള്ളം റോഡിലേക്ക് ഒഴുക്കുന്നു. നമ്മുടെ ശാരീരികമായുള്ളതും മാനസികമായ അശുദ്ധിയാണ് കുളിക്കുമ്പോൾ കഴുകിക്കളയുന്നത്. ഈ ജലത്തിൽ അതിനാൽ മറ്റൊരു വ്യക്തി ചവിട്ടിയാൽ ആ വ്യക്തിക്ക് ദാരിദ്ര്യം വന്നു ചേരുന്നു എന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നു. മലമൂത്ര വിസർജനം. മറ്റുള്ളവരുടെ മലമൂത്ര വിസർജനത്തിൽ നാം സ്പർശിച്ചാൽ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇതിനാൽ നിർഭാഗ്യവശാൽ ആരെങ്കിലും ഇത്തരം വിസർജനങ്ങൾ വഴിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയിൽ നാം അറിയാതെ സ്പർശിക്കാതിരിക്കാൻ നോക്കണം എന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നു. ഇങ്ങനെ ഈ ഏഴ് കാര്യങ്ങൾ വഴിയിലുണ്ടെങ്കിൽ നാം സ്പർശിക്കാതെ ഇരിക്കുവാൻ ശ്രമിക്കണം എന്ന്
വിഷ്ണു പുരാണത്തിൽ പറയുന്നു. പുരാണങ്ങളിൽ ചെറിയ പുരാണമാണ് വിഷ്ണു പുരാണം. ഈ പുരാണത്തിൽ പല കാര്യങ്ങളും പരാമർശിച്ചിരിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. ഇതേപോലെ സന്ധ്യയ്ക്ക് ശേഷം നാം മറ്റുള്ളവർക്ക് നൽകുവാൻ പാടില്ലാത്ത വസ്തുക്കളെ കുറിച്ച് വിഷ്ണു പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.